ഭിന്നശേഷിക്കാരിയായ വിധവയും സുഖമില്ലാത്ത മാതാവിനെയും പറ്റിച്ച് ഭൂമി പണയം വെച്ച് മുപ്പത്തി ആറ് ലക്ഷം രൂപ തട്ടിയ കേസിൽ പ്രതികളായ രണ്ട് നേതാക്കളെ സിപിഎം സസ്പെൻഡ് ചെയ്തു സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ ശ്രീനി എസ് മണ്ണടി പാർട്ടിയിലെ സജീവംഗമായ വനവകുപ്പ് ഉദ്യോഗസ്ഥൻ ഷാജി കുമാർ എന്നിവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്ന് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജാണ് അറിയിച്ചത് ഏരിയ കമ്മിറ്റി അംഗം വേണു കൺവീനറായി അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു ബി നിസാം അഡ്വക്കേറ്റ് ഉദയൻ എന്നിവർ കമ്മീഷൻ അംഗങ്ങളായിരിക്കും ഇതിൽ വേണുവും നിസാമും ശ്രീനിയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് തട്ടിപ്പ് കേസിൽ പാർട്ടി നടപടി സ്വീകരിക്കാത്തതിനെതിരെ പോഷക സംഘടനകളിൽ നിന്നടക്കം പ്രതിഷേധം ഉയർന്നിരുന്നു ഡിവൈഎഫ്ഐ കൊടുമൺ പോലുള്ള സോഷ്യൽ മീഡിയ പേജിൽ ശ്രീനിക്കും ഗോഡ്ഫാദർമാരായ ഫാദർമാരായ സി പി എം ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിനും ഭാനുവിനും അഡ്വക്കേറ്റ് എസ് മനോജിനുമെതിരെ രൂക്ഷമായി വിമർശനം ഉയർന്നിരുന്നു ഭിന്നശേഷിക്കാരിയായ വിധവെയും മാതാവിനെയും കബളിപ്പിച്ച് ഭൂമി തട്ടിയെടുത്ത് പണയം വെച്ച് ലക്ഷങ്ങളുടെ ബാധ്യത വരുത്തുകയും ഒടുവിൽ കിടപ്പാടം ജപ്തിയായപ്പോൾ കൈമലർത്തുകയും ചെയ്ത സി പി എം നേതാക്കൾ അടങ്ങുന്ന തട്ടിപ്പ് സംഘത്തെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്നാണ് ആക്ഷേപം കരുവാറ്റ പൂങ്ങോട്ട് മാധവത്തിൽ എസ് വിജയശ്രീ മാതാവ് എന്നിവരെയാണ് പ്രതികൾ കബളിപ്പിച്ചത് വിജിഷയുടെ പരാതിയിൽ കരുവാറ്റ ഗീത ഭവനിൽ ഷാജി കുമാർ ഇയാളുടെ സുഹൃത്തും സി പി മാഡൂർ ഏരിയ കമ്മിറ്റി അംഗവും ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറിയുമായ കടമ്പനാട് മണ്ണടി കണിയാക്കോണത്ത് തെക്കേതിൽ എസ് ശ്രീനി സഹോദരി ചേർത്തല ഡിഇഒ ശ്രീകല മാതാവ് ചിറ്റ ഏനാത്ത് കേരള ബാങ്ക് ശാഖ മുൻ മാനേജർ പ്രഭാകരൻ പിള്ള എന്നിവരെ പ്രതികളാക്കിയാണ് ഡിസംബർ ഒന്നിന് പോലീസ് കേസെടുത്തത് ഇവരുടെ ചതിയിൽ ഒന്നും അറിയാതെ മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ കടക്കെണിയിലാണ് അമ്മയും മകളും അകപ്പെട്ടത് ആരോപണ വിധേയനായ ശ്രീനി മണ്ണടി മണ്ണിടി മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലവിൽ സി പി എം അടൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് വടക്കടത്തുകാവിൽ പട്ടികജാതി സ്ത്രീയെ പറ്റിച്ച് ഭൂമി വിറ്റ കേസിൽ മുൻപ് നാല്പത് ദിവസം ഇയാൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കൂടാതെ അടൂരിലെ ശ്മശാന ഭൂമി തട്ടിപ്പ് കേസിലും ആരോപണവിധേയനാണ് ആദ്യം ബി ജെ പി പ്രവർത്തകനായിരുന്നു മുസ്ലിം യുവതി വിവാഹം കഴിച്ചതിനുശേഷം പി ഡി പിയിൽ ചേർന്നു ഒരു റവന്യൂ ഉദ്യോഗസ്ഥരാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവിന് പരിചയപ്പെടുത്തി കൊടുത്തത് പിന്നീട് സി പി എമ്മിലെ ഉന്നത നേതാക്കളുടെ വിശ്വസ്തരും രഹസ്യം സൂക്ഷിപ്പുകാരനുമായി